ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊക്കോ കപ്പിൾസിന്റെ ആദ്യത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഭയങ്കര പ്ലാനിംഗ് ഒക്കെ ആയിരുന്നു, ഇത് ചെയ്യാം അത് ചെയ്യാം അവിടെ പോവാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ എന്താ പറയാ, എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇന്നലെ നൈറ്റ് ഞാൻ സ്റ്റാർബക്സിൻ്റെ, അതായത് അമേരിക്കൻ ഒരു എന്താ പറയാ വേൾഡ്സ് ലാർജസ്റ്റ് കോഫി ഷോപ്പാണ് സ്റ്റാർബക്സ് ഗ്രൂപ്പുകാർ. അപ്പോൾ അവരുടെ ഒരു ഷോപ്പ് ഇപ്പോൾ ലുലുവിൽ ഇന്ന് ഓപ്പണിങ്ങിൻ്റെ കണ്ടു ഞാൻ ആഡ്. അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞാലില്ലേ, തള്ളല്ല കേട്ടോ, കുറേ നാളുകൊണ്ട് ഈ സ്റ്റാർബക്സ് കോഫി ഒന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഇംഗ്ലീഷ് പടമൊക്കെ കാണത്തില്ലേ, ഇംഗ്ലീഷ് പടമോ ഇംഗ്ലീഷ് വെബ് സീരീസോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ എല്ലാ അതുകൊണ്ടേ കയ്യിൽ കാണാം ഇതിൻ്റെ ഒരു കപ്പ്. അപ്പോൾ അപ്പം തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ കുറേ സെർച്ച് ചെയ്തൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ എവിടെ അങ്ങനെ കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഇല്ലെന്ന് തോന്നുന്നു, കേരളത്തിലോ അല്ലെങ്കിൽ കൊച്ചിലോ വേറെ ഇല്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ലീവ് വന്നപ്പോൾ ഞങ്ങൾ കണ്ടു ഇത് അവിടെ വർക്കൊക്കെ നടക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ഇപ്പോൾ ചിലപ്പോൾ വർക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ, ഇപ്പോഴൊന്നും അടുത്തൊന്നും ഇനാഗ്രേഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഞാനത് പറയും കൂടെ ചെയ്തതാണ്. എന്നോട് ഇങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട് ചോദിച്ചു എന്താ ചെയ്യുന്നത് നിങ്ങളുടെ ആദ്യത്തെ വീഡിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇനി കൊച്ചിയിൽ ഇനി ആൾക്കാർ കാണാനായിട്ട് ഒന്നും ഇല്ല, ഓൾമോസ്റ്റ് എല്ലാവരും കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കാണാത്തതൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ സ്റ്റാർബക്സ് ഓപ്പൺ ആയിട്ട് വേണം അത് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനി എപ്പോഴാണ് ഓപ്പൺ ആക്കുന്നതെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. വിഷമിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നലെ ഞാൻ ഈ ആഡ് കണ്ടത്. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ വീട്ടിൽ വെച്ച് ഇൻട്രോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണമുണ്ട്, ഇങ്ങനെയൊന്നും ഇരിക്കുമല്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ആറ് മാസമല്ല ഒരു 3 മാസമെങ്കിലായിട്ടുണ്ടാവും മുടി വെട്ടിയിട്ട്. ഞാൻ ലോക്ക്ഡൗണിന് മുന്നേ ഒന്ന് ത്രെഡ് ചെയ്തതാണ്, അതിനുശേഷം പിന്നെ ആ ഏരിയയിലോട്ടൊന്നും പോയില്ല. ഞാൻ അല്ലെങ്കിലും പോകാറില്ല, ഒരു 2-3 മന്ത് എന്തെങ്കിലും ഒക്കേഷനിലൊക്കെ ചെയ്യാറുള്ളൂ. ഇദ്ദേഹം പിന്നെ മുടി വെട്ടണ്ട എന്നുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് അത്ര ഇഷ്ടമാണ്, അങ്ങനെ നടക്കും. രാവിലെ എണീപ്പിച്ച് കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടി വൃത്തിയായിട്ട് സുന്ദരക്കുട്ടപ്പനായിട്ട് കൊണ്ടുവരുത്തി. സത്യം സത്യം, രാവിലെ എണീറ്റിട്ട് കാരണം ഭയങ്കര കാട് പിടിച്ച് ഒരുമാതിരി ഇരിക്കും കേട്ടോ. നിങ്ങളെ കാണാൻ വരുമ്പോൾ ആദ്യത്തെ വീഡിയോ അല്ലേ, അത് ഇച്ചിരി നല്ലതായിട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സ്റ്റാർബക്സിലേക്ക് പോയിട്ട് കോഫി നമുക്ക് ട്രൈ ചെയ്യാം, അവിടുത്തെ എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ മെനു ഒക്കെ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് കാശ് ചിലവുള്ള പരിപാടി കേട്ടോ, കാരണം ഒക്കെ ഡോളറിലാണ് ഞാൻ കണ്ടത്. അത് കൺവേർട്ട് ചെയ്തപ്പോൾ ചെറിയ നെഞ്ചു വേദനയൊക്കെ വരുന്ന രീതിയിലുള്ള ചിലവുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്കവിടെ പോയാലേ അറിയുള്ളൂ എന്താണുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്ന പിന്നെ ഒരു ഇൻട്രോ ഒക്കെ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് വന്നിട്ട് അങ്ങോട്ട് പോകാം. അത് ഞങ്ങളവിടെയൊക്കെ കാണിക്കുക, എൻ്റെ ഫ്രണ്ടൊക്കെ എങ്ങനെയാണല്ലോ കാണിക്കുക, നല്ലതായിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ട് ചെയ്തിരിക്കണേ. പിന്നെ ഇൻ്റർനെറ്റ് വേണ്ടതാണല്ലോ, അപ്പോൾ അവരത് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ കോഫിയുടെ ഈ കുടിക്കുന്ന സാധനത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല, കാരണം ഇവിടെ നിന്ന് തന്നെ ഒരു പ്രമുഖ സ്റ്റോറിയിൽ നിന്ന് ഞാൻ ഒരു കോഫി കുടിച്ചതിൻ്റെ അനുഭവം എനിക്കുണ്ട്. അവരെ കുറ്റം പറയില്ല കേട്ടോ, നമുക്ക് ആ ടേസ്റ്റ് പിടിക്കാത്തതുകൊണ്ടാണ്, ഒരു കയ്പുള്ള ആ ഒരു ഫ്ലേവർ നമുക്ക് പിടിക്കാത്തതുകൊണ്ടാണ്. എത്ര പഞ്ചസാര ഇട്ടിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും അങ്ങനെ ആവോ കാശ് പോകുന്നറിയില്ല, നമുക്ക് ഒരെണ്ണം വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം.
നമ്മളിപ്പോ സാധനം വാങ്ങിട്ടാ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നല്ല തിരക്കാണ് അവിടെ. അവിടെ നിന്നിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. ഒന്നാമത് മൈക്കില്ല, പിന്നെ സൗണ്ട് ഒന്നും കേൾക്കില്ല. പിന്നെ ഞങ്ങൾ വാങ്ങിയത് ജാവാ ചിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അത് അവർ പറഞ്ഞാട്ടോ ഞങ്ങൾ വാങ്ങിയതല്ല. ഞാൻ അവിടെ നിന്നൊരു പയ്യൻ്റെ നമുക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഒന്നുമില്ലല്ലോ, ആദ്യമായിട്ട് പോകുമല്ലോ. അപ്പോൾ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇതിന് 350 rupees. ഞാൻ അവർക്ക് 500 ആണ് കൊടുത്തത്. അപ്പോൾ അവർ ആ 500 മതി, ഇന്നത്തെ എന്തോ ഓഫറാണ് കാർഡ്, അതെന്തോ മെമ്പർഷിപ്പ് കാർഡാണ് അവരുടെ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇതെന്തോ എന്തോ വെബ്സൈറ്റിനകത്തൊക്കെ കയറി നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ്. വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യണം. പിന്നെ നമ്മുടെ ബർത്ത്ഡേ, ഇപ്പം ആരുടെ ബർത്ത്ഡേറ്റാണ് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ പേരിലാണ് കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബർത്ത്ഡേറ്റിൻ്റെ അന്ന് ഏത് സ്റ്റാർബക്സിൽ ചെന്നാലും ഒരു ഡ്രിങ്ക് ഫ്രീ ആണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ ഇതൊരെണ്ണല്ലേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കുടിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്തത് നമ്മൾ കോൾഡ് കോഫി കുടിക്കില്ലേ, സാധാരണ കോൾഡ് കോഫി കുടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. അതിനകത്ത് മറ്റേ വിപ്പി ക്രീം പോലത്തെ, വിപ്പി ക്രീം അല്ല എന്നെന്താ പറയുന്നത്, എന്തൊരു ക്രീമും ഉണ്ട് മേലെ. അപ്പോൾ എനിക്കങ്ങനെ ബെറ്ററായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് 350 ഈ ഡ്രിങ്ക് കുറച്ച് ആഡംബരമൊക്കെ ആയിട്ടാണ് തോന്നിയത്. കാരണം ഒരു നോർമൽ കോൾഡ് കോഫി ടേസ്റ്റൊക്കെ എനിക്ക് ഇതിനകത്തുനിന്ന് ഫീൽ ചെയ്തോളൂ. ഞാൻ നെഗറ്റീവ് പറയുകയാണ്, അങ്ങനെയൊന്നും വിചാരിക്കരുത്, ഈ ഒരെണ്ണല്ലേ ടേസ്റ്റ് ചെയ്തോളൂ എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത ഒരെണ്ണത്തിൻ്റെ ജെന്യുൻ ആയിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹം. എനിക്ക് പിന്നെ വേറൊന്നും തോന്നിയില്ല, കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഈ കോൾഡ് കോഫി എന്ന് പറയുന്ന സാധനമേ ഞാൻ ആദ്യമായിട്ടാണ്. കോൾഡ് കോഫി കുടിച്ചിട്ടില്ല, അല്ല ഞാൻ ഇത് അത് പറയും കൂടെ ചെയ്തു. അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാനൊരു കോൾഡ് കോഫി വാങ്ങിത്തരാമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്നാലല്ലേ ഞാൻ പറഞ്ഞത് കറക്റ്റാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. അപ്പം ഞാൻ എന്തായാലും ഒരു കോൾഡ് കോഫി പുറത്തിറങ്ങിയിട്ട് മേടിച്ചു കൊടുക്കും, അത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് സംഭവം. തീർന്നു ആ ക്യൂരിയോസിറ്റി ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഇത് മാത്രമേ ട്രൈ ചെയ്തുള്ളൂ. അതാ അവിടെ ഭയങ്കര തിരക്കൊക്കെയാണോ, ഒന്ന് ശരിക്കാം ഇനിയൊന്നും നോക്കാൻ പോലുള്ള സാവകാശമൊന്നും കിട്ടിയില്ല. അവിടെ ആൾക്കാർ നിൽക്കുക പോവുക, ഓരോ ഏതാ വേണ്ടതെന്ന് ചോദിക്കും, അവർ തന്നെ എന്തെങ്കിലും ഒരെണ്ണം റെക്കമെൻഡ് ചെയ്യും. അല്ല നമുക്ക് വേറെ ഓപ്ഷനില്ല, തിരക്കാണ് തിരക്കാണ് അതാ. അപ്പോൾ ഇനി ഉണ്ടല്ലോ ഇവിടെ തന്നെ, അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരെണ്ണമൊക്കെ ഒന്നും കൂടെ ഒക്കെ വേണമെങ്കിൽ നോക്കാം. എന്തായാലും രജിസ്റ്റർ ചെയ്യാൻ പോവാത്തി കഴിച്ച്, കാരണം അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ 25th. അപ്പോൾ വെറുതെ കളയാൻ പറ്റത്തില്ല, കാരണം അവർ 500 മേടിച്ചു കേട്ടോ. 350 ആണെങ്കിലും അവർ പറഞ്ഞു അത്രയും തന്നാൽ മതി, ഇത് കിട്ടുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇത് എടുക്കുമ്പോൾ എന്തോ കാശൊക്കെ കൂടുതൽ കൊടുക്കണമെന്ന് തോന്നുന്നു ഈ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ. ഇത് ഇന്നത്തെ ഓഫറാണ്, ആദ്യത്തെ 200 കസ്റ്റമേഴ്സിന് അവർ ഇന്ന് കൊടുക്കുന്ന ഓഫറാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വ്ളോഗും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, നമ്മൾ നമുക്ക് വൺസ് ഒക്കെ ട്രൈ ചെയ്യാം. നമ്മൾ കുറേ നാൾ കൊണ്ട് കണ്ടിട്ടുള്ള സാധനം നമ്മുടെ തൊട്ടടുത്തൊക്കെ വരുമ്പോൾ, കാരണം ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇംഗ്ലീഷ് പടത്തിലോ അവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ക്യൂരിയോസിറ്റി കഴിഞ്ഞു, ആ അതന്നെ ആ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി വൺസ് ട്രൈ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഒരുപാട് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായം ആയിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം ഇത് ഉടനെ കുടിച്ചിട്ടുള്ളൂ, അതിൻ്റെ അഭിപ്രായം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിരിക്കല്ലേ ഇപ്പോൾ അഥവാ നമുക്ക് ഭാവിയിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യ്, ബെല്ലൈക്കൺ അമർത്ത് എന്നൊന്നും ഞങ്ങൾ പറയണില്ല. വരുമ്പോഴുള്ള ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോസും കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബൈ.